ശ്രീ അനിൽകുമാർ നമ്മളോടൊപ്പം ടെലിഫോണിൽ അടിച്ചിരുന്നുണ്ട്, CPI നേതാവ്. ശ്രീ അനിൽകുമാർ, ഇവിടെ ഒടുവിൽ കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുക്കുകയാണ്. ഈ RSS BJP നേതൃത്വം സംഘടിപ്പിക്കുന്ന ചടങ്ങായതിനാൽ ആ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് പോകുന്നില്ല എന്നവരുടെ നിലപാട് പറയുന്നു. പക്ഷേ ആ തീരുമാനത്തിനെതിരെ കോൺഗ്രസിനുള്ളിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ, എതിരഭിപ്രായങ്ങൾ രൂപപ്പെട്ടു വരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വേദനാജനകമാണ് എന്ന രീതിയിൽ ഒരു വിഭാഗം നേതാക്കൾ കോൺഗ്രസിനുള്ളിൽ നിലപാട് സ്വീകരിക്കുന്നു എന്നൊക്കെ ഇപ്പോൾ വാർത്തകൾ പുറത്തേക്ക് വരികയാണ്. നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇപ്രകാരം മതരാഷ്ട്രീയത്തോട് സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ച് വിവാദം അല്ലെങ്കിൽ സംവാദം കോൺഗ്രസിന്റെ തന്നെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ബാലഗംഗാധര തിലകൻ അടക്കമുള്ള ആളുകളെടുത്ത നിലപാട്, ആ നിലപാടിനെതിരായി അന്ന് തന്നെ കോൺഗ്രസിനകത്ത് ശക്തമായ ആശയ സമരം വന്നിരുന്നു. ആ ആശയ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണ് 1920 നടന്ന നാഗ്പൂരിൽ നടന്ന കോൺഗ്രസിന്റെ ദേശീയ സമ്മേളനം. ആ സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നതും. മുസ്ലിം ഹിന്ദു ഐക്യമാണ് ഇന്ത്യ രാജ്യത്ത് സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട വഴി എന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് എത്തുകയും ചെയ്തത്. തുടർന്ന് കോൺഗ്രസിനകത്തുണ്ടായിരുന്ന മദൻ മോഹൻ മാളവിയെ പോലുള്ള ആളുകൾ കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു എന്നുള്ളത് നമ്മളെല്ലാം കാണുന്നൊരു കാര്യമാണ്. 1948 സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം അയോധ്യയിൽ രാമവിഗ്രഹം ഒളിച്ചു കടത്തുന്ന ഒരു നീക്കം ഉണ്ടായപ്പോ അന്ന് മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് രാമന്റെ സ്ഥാനം സരയൂ നദിയിലാണ്, ആ വിഗ്രഹം സരയൂ നദിയിൽ എറിയണം, ഇതാണ് ആവശ്യപ്പെട്ടത്. ഗോവിന്ദ വല്ലഭ പന്തിന് അദ്ദേഹം എഴുതിയ കത്താണ്. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഫൈസാബാദ് ഉപതെരഞ്ഞെടുപ്പിൽ 1948 സോഷ്യലിസ്റ്റുകാരെ പരാജയപ്പെടുത്താനാണ് ഈ രാമക്ഷേത്ര അല്ലെങ്കിൽ അവിടുത്തെ ബാബറി മസ്ജിദ് തർക്കത്തെ, രാമവിഗ്രഹത്തിന്റെ സ്ഥാപനത്തെ കോൺഗ്രസ് ഉപയോഗിച്ചത്. പിന്നീട് നമ്മൾ തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇപ്പൊ കമൽനാഥ് വരെ എത്തി നിൽക്കുന്ന കോൺഗ്രസിന്റെ ഒരു കൂട്ടർ നോക്കൂ, DK ശിവകുമാർ, ഇവരുടെ എല്ലാം നിലപാടുകൾ നോക്കൂ. ഞങ്ങൾ രാമഭക്തരാണ്. ഇവിടെ രാമഭക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാതലായ പ്രശ്നം. ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായി നടക്കേണ്ട പാർലമെന്റ് ഉദ്ഘാടനത്തെ മതപരമായി ചടങ്ങാക്കുന്നു. മതപരമായി മാത്രം നിർവഹിക്കേണ്ട അയോധ്യയിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അതിനെ ഒരു രാഷ്ട്രീയ ചടങ്ങാക്കി മാറ്റുന്നു. ഇതാണ് BJPയുടെ അപജയം. ഇത് നേരിട്ട് മനസ്സിലാക്കാൻ 21 കാത്തിരിക്കേണ്ടതുണ്ടോ കോൺഗ്രസിന്? എന്താണ് BJP എന്നുള്ളത് കോൺഗ്രസിന് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? എന്താണ് RSSന്റെ അജണ്ട എന്നുള്ളത് കോൺഗ്രസിന് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? ഇതിൽ നിന്ന് നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനകത്ത് ആ സമരം നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമരത്തിൽ മേൽക്കൈ ഇപ്പോൾ ആർക്കാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ മേൽക്കൈ എന്ന് പറയുന്നത് നിശ്ചയമായും BJP അനുകൂല ഹിന്ദുത്വ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്നവർക്കാണ് എന്നുള്ളതാണ് പലയിടത്തെയും അനുഭവം. കമൽനാഥ് പറഞ്ഞ എന്താണ്? രാജീവ് ഗാന്ധിയാണ് അത് തുറന്നുകൊടുത്തത്, അതുകൊണ്ടാണ് ശിലാന്യാസം സാധ്യമായത്. കോൺഗ്രസ് തിരുത്തിയോ? കമൽനാഥിനെ തിരുത്തിയോ? മോഹൻ ഭഗവത് അധ്യക്ഷത വഹിച്ച തറക്കല്ലിടൽ ചടങ്ങിൽ ഞങ്ങളെ വിളിച്ചില്ല എന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു, AICC തിരുത്തിയോ? ഒരു കോൺഗ്രസ് നേതാവിനെയും തിരുത്താൻ ഉദ്ദേശിക്കുന്നില്ല കോൺഗ്രസ്. കാരണം എന്താണ്? കോൺഗ്രസ് ഇപ്പോ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കെ ഒരു ഗതിയും ഇല്ലാതെടുത്ത നിലപാടാണ്, ഇല്ലെങ്കിൽ ഇനിയും ഇനിയും അറച്ചു നിൽക്കും. ഈ അറച്ചു നിൽപ്പാണ് യഥാർത്ഥത്തിൽ ബാബറി മസ്ജിദ് പൊളിക്കാൻ BJPയെ സഹായിച്ചത്, RSSനെ സഹായിച്ചത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ മതനിരപേക്ഷ നിലപാട് പ്രത്യയശാസ്ത്രപരമായി ഉയർത്തിപ്പിടിക്കുമെന്ന് നമ്മളായിട്ട് ധരിക്കേണ്ടതില്ല. അവിടെ CPIMന്റെ ധീരമായ നിലപാടിലേക്ക് കോൺഗ്രസ് എത്തി എന്നും അധിക വായനയാണ്. കോൺഗ്രസ് അത്തരമൊരു നിലപാടെടുക്കാൻ നിർബന്ധിക്കപ്പെട്ടു. ആ നിർബന്ധിക്കപ്പെട്ട നിലപാടിൽ കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കളും അണികളും എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് മറ്റു മാർഗങ്ങളില്ലാതെ, ഗത്യന്തരമില്ലാതെ ഈ ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് പോയി എന്നാണോ നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്? അതിനപ്പുറത്തേക്കുള്ള ആത്മാർത്ഥതയോ അതല്ലെങ്കിൽ ഒരു വലിയ വിഭാഗം മനുഷ്യ സമൂഹം നേരിട്ട വിഷയത്തിലുള്ള വിഷമമോ അവർക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോകൾ നോക്കൂ. ഛത്തീസ്ഗഡിലെയും അതുപോലെ തന്നെ മധ്യപ്രദേശിലെയും മാനിഫെസ്റ്റോ പറയുന്നത് എന്താണ്? ശ്രീലങ്കയിൽ സീതാദേവിയുടെ ക്ഷേത്രം പണിയും. നിങ്ങൾ 2024 ഒരു യുദ്ധം നടത്തുമ്പോൾ മോദിയെ സ്ഥാനഭ്രഷ്ടമാക്കാൻ എന്ത് വേണം? മോദിയുടെ 10 ഭരണപരാജയങ്ങൾക്കുള്ള മറയാണോ ശ്രീരാമൻ? ശ്രീരാമനെയും സീതയെയും രാമായണത്തെയും തങ്ങളുടെ ജനവിരുദ്ധ രാഷ്ട്രീയത്തിനെ മറയാക്കാനാണ് BJP ശ്രമിക്കുന്നത്. അത് തുറന്നു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ജനജീവിത രാഷ്ട്രീയത്തിലാണ് നിൽക്കുന്നത്, അല്ലാണ്ട് സീതയുടെ അമ്പലം പണികളാണോ ഇന്ന് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ഇത്തരത്തിലേക്ക് BJPയുടെ മാനിഫെസ്റ്റോ ആണ്. ആ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോ അതിന് അർത്ഥം എന്താ വെച്ചാൽ BJPയും കോൺഗ്രസും ഒരേ തരത്തിലാണ് ഈ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. രാഷ്ട്രീയത്തെ മതവൽക്കരിച്ചതിൽ രണ്ടു കൂട്ടരും മത്സരിക്കുന്നു.
എന്നിട്ട് അതിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ തങ്ങൾക്ക് മേൽക്കൈ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടില്ല. ഇതാണ് കോൺഗ്രസിന്റെ നിലപാട്. അയോധ്യയിലെ ശിലാന്യാസ ഇവിടുത്തെ വിഗ്രഹ പ്രതിഷ്ഠയുടെ ചടങ്ങിൽ ഞങ്ങൾക്ക് മേൽക്കൈ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടില്ല. ഇതാണ് കോൺഗ്രസിന്റെ നിലപാട്. എന്താണ് ആ ഒരു തിരിച്ചറിവിലേക്ക് കോൺഗ്രസ് നേതൃത്വം ഇനിയും പോകാത്തതിന് കാരണം? കാരണം ഇത്രയധികം പാഠങ്ങൾ മുന്നിലുണ്ടായിട്ടും എന്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന് ആ തിരിച്ചറിവിലേക്ക് എത്താൻ കഴിയുന്നില്ല? ഈ പറഞ്ഞതുപോലെ കമൽനാഥും ഡി കെ ശിവകുമാറും അടക്കമുള്ള ഈ ഈ ക്ഷേത്ര നിർമ്മാണത്തിന് കാരണക്കാർ ഞങ്ങളാണ് എന്ന അഭിമാനത്തോടെ ഇപ്പോഴും പറയുന്നവരെ തിരുത്താൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നത് ഇക്കാലത്തും എന്തുകൊണ്ടാണ്? നാല് പൂരി ശങ്കരാചാര്യന്മാർ ചേർന്നിട്ട് ഒരു ക്ഷേത്രത്തില് വിഗ്രഹപ്രതിഷ്ഠ നടത്തുമ്പോൾ മതപരമായ ഒരു ചടങ്ങ് എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞില്ലേ? അപ്പോ അതിന് മറുപടിയായിട്ട് അവിടുത്തെ അയോധ്യയിലെ സംഘാടക സമിതിയുടെ പ്രധാനപ്പെട്ട ഞങ്ങൾ പറഞ്ഞത് എന്താണ്? നിങ്ങൾ ശൈവചിന്ത മുന്നോട്ട് വെക്കുന്നവരാണ്, ഞങ്ങൾ രാമചിന്ത മുന്നോട്ട് വെക്കുന്നവരാണ്. അങ്ങനെ ശൈവഭക്തിയുടെയും അതുപോലെ തന്നെ വിഷ്ണുഭക്തിയുടെയും രണ്ട് ധാരകളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളുടെ യുദ്ധം. അപ്പൊ രാമന്റെ അമ്പ എന്ന് പറയുന്നത് രാമനെതിരെയല്ല പരമശിവനെതിരെയായിട്ട് ആണ് എന്നാണ് ശങ്കരാചാര്യന്മാർ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടില്ല. അതേസമയം കോൺഗ്രസിന്റെ ഗവൺമെന്റ് കർണാടകത്തിൽ എന്താ പറയുന്നത്? അന്ന് കർണാടകത്തിലെ അമ്പലങ്ങളിലെല്ലാം സർക്കാർ പൂജ നടത്താൻ പോവാണ്. ഇത് കർണാടകത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപനമാണ്. നമ്മള് കോൺഗ്രസിൽ ചെന്നപ്പെട്ട പ്രതിസന്ധി എന്താണ്? കോൺഗ്രസ് ചെന്നപ്പെട്ട പ്രതിസന്ധി ആർ എസ് എസിന്റെ അജണ്ടയിൽ കോൺഗ്രസിനെ കെട്ടിയിടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ദൗർബല്യം. മറിച്ച് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുണ്ട്. ഇതല്ല രാഷ്ട്രീയം. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് മതരാഷ്ട്രീയമാണ്. ഞങ്ങളതിനില്ല എന്ന് കോൺഗ്രസിനെ ഇന്ത്യ മുഴുവൻ പറയാനാവുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അപജയം. ഓക്കെ, താങ്ക് യു ശ്രീ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഞങ്ങളോട് സംസാരിച്ചു തന്ന അവസരത്തിൽ.